അറുപതാമത്തെ ഖണ്ഡികയാണ്. അബ്രാഹത്തിൻ്റെ വംശപരമ്പരയിൽ പരമ്പരയിൽപ്പെട്ട ജനങ്ങളായിരിക്കും പൂർവപിതാക്കന്മാർക്ക് നൽകപ്പെട്ട വാഗ്ദാനത്തിൻ്റെ സംവാഹകർ. ദൈവമക്കളുടെയെല്ലാം ഭാവി, ദൈവമക്കളുടെയെല്ലാം ഭാവി സമൂഹത്തെ സജ്ജമാക്കാൻ തിരുസഭയുടെ ഐക്യത്തിലേക്ക് ദൈവം വിളിച്ച തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണിവർ. വിജാതീയർ വിശ്വാസികളായി തീരുമ്പോൾ അവരെ ഉൾച്ചേർക്കാനുള്ള വേരാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. അതിൻ്റെ സൈഡിലുള്ള 760, 762 എല്ലാം നമ്മൾ പഠിച്ചു. 760 നമുക്കൊന്നുകൂടി വായിക്കാം. ലോകാരംഭം മുതൽ മുൻകൂട്ടി സൂചിപ്പിക്കപ്പെട്ട സഭ. ഇപ്പോൾ നമ്മൾ സഭ എന്ന് പറയുമ്പോൾ പലർക്കും ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു കാര്യമാണ് സഭ. സഭയെക്കുറിച്ച് നമ്മളിത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. നമ്മൾ സഭ ഒരു സ്ട്രക്ചറല്ല, ഒരു ഓർഗനൈസേഷൻ മാതിരിയോ ഒരു സ്ട്രക്ചറായിട്ടൊക്കെയാണ് നമ്മൾ പലരും ചിന്തിക്കുന്നത്. എന്നാൽ ലോകാരംഭം മുതൽ മുൻകൂട്ടി സൂചിപ്പിക്കപ്പെട്ട സഭ, ലോകം സൃഷ്ടിക്കപ്പെട്ടത് സഭയ്ക്ക് വേണ്ടിയാണ് എന്ന് ആദ്യകാലങ്ങളിലെ ക്രിസ്ത്യാനികൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. തൻ്റെ ദൈവീക ജീവനിലുള്ള സംസർഗത്തിനായി ദൈവം ലോകത്തെ സൃഷ്ടിച്ചു. തൻ്റെ ദൈവീക ജീവനിലുള്ള സംസർഗത്തിനായി ദൈവം ലോകത്തെ സൃഷ്ടിച്ചു. ആ സംസർഗം ക്രിസ്തുവിൽ മനുഷ്യരെ വിളിച്ചു കൂട്ടുന്നത് വഴി യാഥാർത്ഥ്യമാകുന്നു. വിളിച്ചുകൂട്ടപ്പെട്ട ഈ സമൂഹമാണ് സഭ. വിളിച്ചുകൂട്ടപ്പെട്ട അതാണ് വിളി. വിളി എന്ന് പറഞ്ഞു, അബ്രാഹത്തിന് വിളിച്ചു, ക്രിസ്തു അപ്പസ്തോലന്മാരെ വിളിച്ചു, ഫോളോ മീ, എൻ്റെ പിന്നാലെ വരിക. അവരെല്ലാം ഉപേക്ഷിച്ചു യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. കണ്ടോ, സഭ, വിളിച്ചു കൂട്ടപ്പെട്ട ഈ സമൂഹമാണ് സഭ. സഭ എല്ലാറ്റിൻ്റെയും ലക്ഷ്യമാണ്. സെൻ്റ് എപ്പിഫാനിയൂസ്. എങ്കിലും മാലാഖാമാരുടെ പതനം, മനുഷ്യൻ്റെ പാപം മുതലായ വേദനാജനകമായ സംഭവ വികാസങ്ങൾ ദൈവം അനുവദിച്ചു. ഇതൊരു ഷോക്കടിച്ച കാര്യമാണല്ലേ. നമ്മൾ മനസ്സിലാക്കണം, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. മാലാഖാമാരുടെ പതനം, മനുഷ്യൻ്റെ പാപം മുതലായ വേദനാജനകമായ സംഭവ വികാസങ്ങൾ ദൈവം അനുവദിച്ചു. എന്തിനാ ദൈവം അങ്ങനെ അനുവദിച്ചേ? ഇവിടെ 412-ാമത്തെ ഖണ്ഡികയിൽ നമുക്ക് കാണാം. 412-ാമത്തെ ഖണ്ഡികയിൽ, എന്തുകൊണ്ടാണ് ആദ്യ മനുഷ്യനെ പാപം ചെയ്യുന്നതിൽ നിന്ന് ദൈവം തടയാതിരുന്നത്? മഹാനായ വിശുദ്ധ ലിയോ മറുപടി പറയുന്നു, പിശാചിൻ്റെ അസൂയ നമുക്ക് നഷ്ടമാക്കിയതിനേക്കാൾ വളരെയേറെ ദൈവാനുഗ്രഹങ്ങൾ ക്രിസ്തുവിൻ്റെ അവാച്യമായ കൃപ നമുക്ക് നേടിത്തന്നിരിക്കുന്നു. വിശുദ്ധ തോമസ് അക്വിനാസ് എഴുതി, ആദിമ പാപത്തിന് ശേഷവും മഹത്തരമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യപ്രകൃതി ഉയർത്തപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല. അടുത്ത വാക്ക് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നതും, എന്നാൽ ഇത് മനസ്സിലായാൽ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതുമാണ്. തിന്മ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്ന് തന്നെ മഹത്തരമായ നന്മ പുറപ്പെടുന്നതിന് വേണ്ടിയാണ്. ഇത് നമുക്ക്
ഒരിക്കലും സ്വീകരിക്കാൻ സാധാരണഗതിയിൽ പറ്റാത്തൊരു കാര്യമാണ്. ദൈവം അങ്ങനെ അനുവദിക്കുമോ? അതാണ് ഇവിടെ ആദ്യം കേട്ടതെന്താ? എങ്കിലും മലാഖാമാരുടെ പഠനം മനുഷ്യൻ്റെ പാപം മുതലായ വേദനാജനകമായ സംഭവവികാസങ്ങൾ ദൈവം അനുവദിച്ചു. നാനൂറ്റി പന്ത്രണ്ടിൽ പറയുകയാണ്, തിന്മ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്നും മഹത്തരമായ നന്മ പുറപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നു, പാപം വർദ്ധിച്ചിടത്ത് ദൈവകൃപ അതിലെ ഉപരിയായി വർദ്ധിച്ചു. റോമൻ ആരാധനാക്രമത്തിലെ ആഹ്ലാദഗീതത്തിൽ എക്സോൾട്ടഡ് നാം ഇങ്ങനെ ആലപിക്കുന്നു. ഈ എക്സോൾട്ടഡ് അല്ലെങ്കിൽ ആഹ്ലാദഗീതം എന്ന് പറയുന്നത് ലത്തീൻ ആരാധനാക്രമത്തിൽ ഉയർപ്പ് നൈറ്റിൽ ആ ഉത്ഥ നൈറ്റ് വിജിൽ ഉയർപ്പ് ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച രാത്രിയുള്ള ആ ഉയർപ്പിൻ്റെ ആരാധനാക്രമത്തിൽ പാടുന്ന ഒരു ഗീതമാണത്. അത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഒരു മെഴുകുതിരിയായി പ്രകാശിച്ചിരിക്കുന്ന മെഴുകുതിരിയായി കൊണ്ടുവന്നുകൊണ്ട് ആ മെഴുകുതിരി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൻ ദീപം ലൂമൻ ക്രിസ്തി ദേവോ ഗ്രാസ്യ ഇങ്ങനെ വൈദികൻ ഉച്ചത്തിൽ പ്രഘോഷിച്ചുകൊണ്ട് അപ്പോൾ വലിയ ഉച്ചത്തിൽ ഹല്ലേലൂയ പാടിക്കൊണ്ട് പാടാറുണ്ട്. ഇതാണ്, ഓ ഭാഗ്യകാരണമായ അപരാധമേ, ഇത്ര മഹാനായ ഒരു രക്ഷകനെ നീ ഞങ്ങൾക്ക് നേടിത്തന്നല്ലോ. ഓ ഹാപ്പി ഫോൾട്ട്, യു ഹാവ് ഗെയിൻഡ് സച്ച് എ ഗ്രേറ്റ് സേവിയർ. അത് തിൻപിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടാൻ ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ബാധകളും ആകയാൽ രക്ഷകൻ ആഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാകേണ്ട വലിയ ഒരു വ്യത്യാസമാണ്. തിന്മ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുവോ ദൈവം അറിഞ്ഞുകൊണ്ടാണ് സംഭവിക്കുന്നത്. തിന്മ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു സംഭവമാണ് 311, 312 പറയുന്നുണ്ട്. 312 പറയുന്നതാണ്, തൻ്റെ സൃഷ്ടികൾ ഉളവാക്കുന്ന തിന്മയുടെ ദാൻവിക തിന്മയുടെ പോലും ഫലങ്ങളിൽ നിന്ന് തൻ്റെ സർവശക്തമായ പരിപാലന മൂലം നന്മ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് യഥാകാലം കാണാൻ നമുക്ക് കഴിയും. ശ്രദ്ധിക്കണം, തൻ്റെ സൃഷ്ടികൾ ഉളവാക്കുന്ന തിന്മയുടെ ധാർമ്മിക തിന്മയുടെ പോലും ഫലങ്ങളിൽ നിന്ന് തൻ്റെ സർവശക്തമായ പരിപാലന മൂലം. അതാണ് സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകൻ. എന്താ പരിപാലന? നമ്മൾ നോക്കുമ്പോൾ പലതും തിന്മയാണ് കാണുന്നത്. എന്നാൽ ദൈവത്തിന് അതിൽ നിന്നെല്ലാം നന്മ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് ദൈവത്തിൻ്റെ സർവാധീന ശക്തിയുടെ വിശേഷം. തൻ്റെ സർവശക്തമായ പരിപാലന മൂലം നന്മ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് യഥാകാലം കാണാൻ നമുക്ക് കഴിയും. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം കേൾക്കൂ. ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, പഴയ നിയമത്തിലെ ജോസഫിനെ തൻ്റെ സഹോദരന്മാർ എന്തോ ഒരു ക്രൂരമായി പെരുമാറി അവനെ ഈജിപ്തിലെ വ്യാപാരികൾക്ക് അടിമയായിട്ട് വിറ്റു. ആ ജോസഫാണ് ഈജിപ്തിൽ വന്നിട്ട് വലിയൊരു ഈജിപ്തിൻ്റെ പ്രൈം മിനിസ്റ്ററായി ഈജിപ്തിനെ അല്ലെങ്കിൽ ലോകം മുഴുവനെയും വലിയ
ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾക്കുള്ള വെളിപാടുകൾ നൽകിയത്. എന്നിട്ട് ജോസഫ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, എന്നെ ഇങ്ങോട്ട് അയച്ചത് നിങ്ങളല്ല, പ്രത്യുതാ ദൈവമാണ്. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. പ്രൈസ് ദ ലോർഡ്. ജനസിസ് 45:8-50:20. അതുപോലെ തന്നെ തോബിത്ത് 2:12-18. ഇന്നോളം ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ധാർമ്മിക തിന്മയിൽ നിന്നും സർവ മനുഷ്യരുടെയും പാപങ്ങളുടെ ഫലമായി ദൈവത്തിൻ്റെ ഏകജാതനെ തിരസ്കരിച്ചതും മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതും ദൈവം അവിടുത്തെ അതിസമൃദ്ധമായ കൃപാവരത്താൽ ഏറ്റവും മഹത്തായ നന്മ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇന്നോളം ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ധാർമ്മിക തിന്മയായിരുന്നു എന്താ? കർത്താവ് യേശു മിശിഹായി കുരിശിൽ തറച്ചു കൊന്നത്. സർവ മനുഷ്യരെയും പാപങ്ങളുടെ ഫലമായി ദൈവത്തിൻ്റെ ഏകജാതനെ തിരസ്കരിച്ചതും മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതും ഏറ്റവും വലിയ ഒരു ക്രൂരതയാണ്. ദൈവം അവിടുത്തെ അതിസമൃദ്ധമായ കൃപാവരത്താൽ ഏറ്റവും മഹത്തായ നന്മ പുറപ്പെടുവിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മഹത്വീകരണവും നമ്മുടെ രക്ഷയും ഇതെല്ലാമാണെങ്കിലും തിന്മ ഒരിക്കലും നന്മയായിത്തീരുന്നില്ല. ക്രിസ്തുവിൻ്റെ മഹത്വീകരണവും നമ്മുടെ രക്ഷയും ഇതെല്ലാം ആണെങ്കിലും തിന്മ ഒരിക്കലും നന്മയായിത്തീരുന്നില്ല. അതാണ് തിന്മയിൽ നിന്ന് ദൈവത്തിന് നന്മ ഉണ്ടാക്കാൻ കഴിയും, പക്ഷെ തിന്മ ഒരിക്കലും നന്മയായിത്തീരുന്നില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞതുകൊണ്ട് 760-ാമത്തേതിൽ സഭ, ആ സഭയുടെ ആരംഭം ലോക സൃഷ്ടിക്കപ്പെട്ട സഭയ്ക്ക് വേണ്ടിയാണ്. തുടർന്ന് എങ്കിലും മാലാഖാമാരുടെ പതനം മനുഷ്യൻ്റെ പാപം മുതലായ വേദനാജനകമായ സംഭവ വികാസങ്ങൾ ദൈവം അനുവദിച്ചു. തൻ്റെ കരത്തിൻ്റെ സർവശക്തിയും ലോകത്തിന് നൽകാൻ താൻ ആഗ്രഹിച്ച സ്നേഹത്തിൻ്റെ പൂർണമായ അളവും പ്രകടിപ്പിക്കാനുള്ള സന്ദർഭങ്ങളും മാർഗങ്ങളുമായിട്ട് മാത്രമായിരുന്നു അത്. അതാണ് നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് കൊണ്ട് സ്നേഹത്തിൻ്റെ കരുത്ത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ നമ്മളെ ദ്വേഷിക്കുന്നവരെ, നമ്മളോട് ഏറ്റവും കൂടുതൽ ശത്രുത കാണിക്കുന്നവരെ സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം ത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി പ്രകടമാകുന്നത്. അതുകൊണ്ടാണ് സ്നേഹം അൺകണ്ടീഷണലാണ്. ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്? അൺകണ്ടീഷണൽ, വ്യവസ്ഥ കൂടാത്തതാണ്, അൺകണ്ടീഷണൽ. ദൈവത്തിൻ്റെ ദൈവം സ്നേഹമാണ്. ആ സ്നേഹം എല്ലാവർക്കും, ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും ഒരുപോലെ ലഭ്യമാണ്. അത്രയ്ക്ക് വിശാലമാണ് ദൈവത്തിൻ്റെ സ്നേഹം. അത് മനസ്സിലാക്കിയാലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നു. എന്നാൽ ശത്രുക്കളെ സ്നേഹിക്കുക നമുക്ക് അത്ര എളുപ്പമല്ല. അതിൻ്റെ കാരണം നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രസിദ്ധമായ പ്രബോധനമാണ്
കർത്താവും ജീവദാതാവും എന്ന ആ പുസ്തകത്തിൽ അല്ലെങ്കിൽ ചാക്രിയ ലേഖനത്തിലുള്ളത്, ഇറ്റ് ഈസ് ദ ദൈവത്തിൻ്റെ സ്നേഹം, ഇറ്റ് ഈസ് എൻ അൺക്രിയേറ്റഡ് ലവ്. ദൈവം സ്നേഹമാകുന്നു, ആ സ്നേഹം ഒരു ദാനമാകുന്നു, ആ സ്നേഹം ഒരു വ്യക്തിയാകുന്നു. ഗോഡ് ഈസ് ലവ്. ദൈവം ആകുന്ന വ്യക്തി, സ്നേഹം ഒരു വ്യക്തിയാകുന്നു. ഗോഡ് ഈസ് ലവ്. ആ സ്നേഹം അൺക്രിയേറ്റഡ് ലവ്. അങ്ങനെയുള്ള സ്നേഹം, അതാണ് തൻ്റെ കരത്തിൻ്റെ സർവശക്തിയും ലോകത്തിന് നൽകുന്നതിന് നൽകാൻ താൻ ആഗ്രഹിച്ചു. സ്നേഹത്തിൻ്റെ പൂർണമായ അളവും പ്രകടിപ്പിക്കാനുള്ള സന്ദർഭങ്ങളും മാർഗങ്ങളും ആയിട്ട് മാത്രമായിരുന്നു അത്. ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ശത്രു ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെയാണ്. എന്തിനാണ് അത് ദൈവം അനുവദിച്ചിരിക്കുന്നത്? അപ്പോഴേ നമുക്ക് ഈ സ്നേഹത്തെ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ആ ശത്രുവിനെ, ആ ശത്രു നമ്മളോട് ഏറ്റവും ക്രൂരമായി പെരുമാറുമ്പോൾ ആ വ്യക്തിയെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ നമ്മൾക്ക് സ്നേഹിക്കാൻ പറ്റണം. അത്രയ്ക്ക് കരുത്തുള്ളതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. അതാണ് കുരിശിൽ കാണുന്നത്. ഇപ്പോൾ മാർപ്പാപ്പയുടെ എല്ലാ മാർപ്പാപ്പമാരും, ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുന്നതാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം, കുരിശിൽ നിന്നൊഴുകുന്ന സ്നേഹം നമ്മളെ ഇതിന് നിർബന്ധമാക്കുന്നു. കുരിശിൽ നിന്നൊഴുകുന്ന സ്നേഹം എന്താണ്? തൻ്റെ ശത്രുക്കളെയെല്ലാം ഈശോ പറയാണ്, അവരോട് ക്ഷമിക്കും, അവരറിയാതെ ചെയ്തു പോയതാണ്, പിതാവ് അവരോട് ക്ഷമിക്കും. തൻ്റെ കുരിശിൽ തറച്ച് കൊല്ലുന്ന സമയത്ത് അവരെ സ്നേഹിക്കുന്ന സ്നേഹം, അതാണ് ക്രിസ്തീയ ശക്തി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഇച്ഛയാണ് സൃഷ്ടി. അത് ലോകമെന്ന് വിളിക്കപ്പെടുന്നു. അതുപോലെ അവിടുത്തെ ഉദ്ദേശമാണ് മനുഷ്യരക്ഷ. അത് സഭ എന്ന് വിളിക്കപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്. ഇനി 761. മനുഷ്യനും ദൈവവും പഴയ ഉടമ്പടിയിൽ ഒരുക്കപ്പെട്ട സഭ. മനുഷ്യനും ദൈവവും തമ്മിലും, മനുഷ്യർ തമ്മിൽ തമ്മിലുമുള്ള ഐക്യത്തെ പാപം നശിപ്പിച്ച നിമിഷത്തിൽ ദൈവജനത്തിൻ്റെ ഒന്നിച്ചു കൂട്ടൽ ആരംഭിച്ചു. കണ്ടോ, പാപം നശിപ്പിച്ച നിമിഷത്തിൽ ദൈവജനത്തിൻ്റെ ഒന്നിച്ചു കൂട്ടൽ ആരംഭിച്ചു. അത് തിൻപിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടാൻ ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ബാധകളും ആകയാൽ രക്ഷകൻ ആഗമിക്കാൻ ഹേതുവാം ഭാവമേ ഭാഗ്യപൂർണം. അപ്പോൾ മനുഷ്യനും ദൈവവും തമ്മിലും, മനുഷ്യർ തമ്മിൽ തമ്മിലുമുള്ള ഐക്യത്തെ പാപം നശിപ്പിച്ച നിമിഷത്തിൽ ദൈവജനത്തിൻ്റെ ഒന്നിച്ചു കൂട്ടൽ ആരംഭിച്ചു. സഭയുടെ ഒന്നിച്ചു കൂട്ടൽ, പാപം ഉളവാക്കിയ ദുരന്തത്തോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണം പോലെയാണ്. പാപം മൂലം ദൈവവും മനുഷ്യനും ഭിന്നിച്ചു, മനുഷ്യനും മനുഷ്യനും എതിരായി. എന്നാൽ അവിടെ ദൈവം മറ്റൊരു തന്ത്രം ഉപയോഗിച്ച് ഇവരെ ഒന്നിപ്പിക്കുന്നതിനായിട്ട് ദൈവം പ്രതികരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ പ്രതികരണം. പാപമൂലം അകന്ന മനുഷ്യനെ തേടി വരുന്ന ദൈവം. സഭയുടെ ഒന്നിച്ചു കൂടൽ ഒരു പുനരേകീകരണം. എല്ലാ ജനതകളുടെയും, കണ്ടോ, എല്ലാ ജനതകളുടെയും, യഹൂദർ മാത്രമല്ല എല്ലാ ജാതി മതസ്ഥരും അവരുടെ ഹൃദയത്തിൽ രഹസ്യമായി സാധിക്കുന്നു. അതാണ് ദൈവം എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ വിസ്മീയനീയമായ വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്.
എല്ലാ ജനതയിലും ദൈവത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ദൈവത്തിന് സുകാര്യനാണ്. കൊർനേലിയോസിന്റെ വീട്ടിലെ പ്രസംഗമാണ് തോന്നുന്നു 156. അതെ, അപ്പസ്തോല പ്രവർത്തനം 10:35. അതോടൊപ്പം ലൂമൻ ജൻഷ്യം 9. ഇപ്പൊ കൊർനേലിയോസിന്റെ വീട്ടിൽ മാർപ്പാപ്പ പത്രോസ് വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് കൊടുത്ത സന്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് മാർപ്പാപ്പ പറയുകയാണ്, ഇപ്പോഴെനിക്ക് മനസ്സിലായി ദൈവം ആരോടും പക്ഷപാതം കാണിക്കുന്നില്ല. എല്ലാ ജനതയിലും ദൈവത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ദൈവത്തിന് സ്വീകാര്യനാണ്. മാമോദീസ സ്വീകരിക്കാത്ത അവരോട് പത്രോസ് പ്രസംഗിക്കുന്നു. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അവർക്ക് അവരിൽ ഭാഷാവരത്തിലും എല്ലാം അവർ പാടാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. പത്രോസിനോടൊപ്പം വന്ന യഹൂദ ക്രിസ്ത്യാനികൾ അത്ഭുതപ്പെട്ടു, ഇവിടോ ഇവർക്ക് മാമോദീസ പോലും സ്വീകരിക്കാത്ത ഇവരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെല്ലാം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരും ക്രിസ്തുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വലിയ, അപ്പം അതാണ് ആ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിലും പ്രവർത്തിക്കുന്നു. യേശു ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ട സഭ. ഇനി നമുക്ക് അതിൻ്റെ 751 762 കൂടി വായിക്കാം. ദൈവജനത്തിൻ്റെ ഈ ഒരുമിച്ച് ചേർക്കലിനുള്ള അകന്ന തയ്യാറെടുപ്പ് അബ്രാഹത്തെ വിളിക്കുകയും അദ്ദേഹം വലിയൊരു ജനത്തിൻ്റെ പിതാവായി തീരുമെന്ന് വാഗ്ദാനം നടത്തുകയും ചെയ്തപ്പോൾ തുടങ്ങുന്നു. ദൈവജനത്തിൻ്റെ ഈ ഒരുമിച്ച് ചേർക്കലിനുള്ള അകന്ന തയ്യാറെടുപ്പ് അബ്രാഹത്തെ വിളിക്കുകയും അദ്ദേഹം വലിയൊരു ജനത്തിൻ്റെ പിതാവായി തീരുമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ തുടങ്ങുന്നു. ദൈവജനത്തിൻ്റെ ഈ ഒരുമിച്ച് ചേർക്കലിനുള്ള അകന്ന തയ്യാറെടുപ്പ്, റിമോട്ട് പ്രിപ്പറേഷൻ, അകന്ന തയ്യാറെടുപ്പ് അബ്രാഹത്തെ വിളിക്കുകയും അദ്ദേഹം വലിയൊരു ജനത്തിൻ്റെ പിതാവായി തീരുമെന്ന് വാഗ്ദാനം നടത്തുകയും ചെയ്തപ്പോൾ തുടങ്ങുന്നു. ദൈവജനം എന്ന് പറഞ്ഞാൽ സഭയാണ്. ദൈവജനം തൊട്ടടുത്ത തയ്യാറെടുപ്പ് തുടങ്ങുന്നത് ഇസ്രായേലിനെ ദൈവജനമായി തിരഞ്ഞെടുക്കുമ്പോഴാണ്. ഈ തിരഞ്ഞെടുപ്പിലൂടെ ഇസ്രായേൽ സകല ജനതകളുടെയും ഭാവിയിലെ ഒന്നിച്ചു ചേരലിൻ്റെ അടയാളമായിരിക്കേണ്ടിയിരിക്കുന്നു. 158 എക്സോഡസ് 19, ഡിട്രോണമി, ഐസായ 2:2, മിക്കാ, ഇതെല്ലാം. എന്നാൽ പ്രവാചകന്മാർ ഇസ്രായേലിനെ ഉടമ്പടി ലംഘിക്കുന്നതായും വേശ്യെപ്പോലെ പെരുമാറുന്നതായും കുറ്റപ്പെടുത്തുന്നു. നവീനവും ശാശ്വതവുമായ ഒരു ഉടമ്പടിയെപ്പറ്റി അവർ അറിയിക്കുന്നു. ക്രിസ്തു ഈ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. അപ്പോൾ ഇവിടെ പ്രവാചകന്മാർ ഇസ്രായേലിനെ, അപ്പോൾ നമ്മൾക്ക് കാണാം യെശയ്യ, ജെറമിയ, എസെക്കിയൽ, ഹോസിയ, ഈ പ്രവാചകന്മാരെല്ലാം ഇസ്രായേലിനെ കുറിച്ചുള്ള അവരുടെ വേദന ദൈവത്തിൻ്റെ ഇത്രയും വാത്സല്യ ഭാചനങ്ങളായി ദൈവം അവർക്ക് വേണ്ടി ഇത്ര വലിയ അത്ഭുതങ്ങളെല്ലാം നടത്തി. 78 നമുക്ക് കാണാം, അതിൽ വളരെ വിലാപത്തോടെ പാടുകയാണ്. ഈജിപ്തിൽ നിന്ന് അവരെ അടിമത്വത്തിൽ നിന്ന് കൊണ്ടുവരാൻ ദൈവം എത്ര വലിയ അത്ഭുതങ്ങൾ നടത്തിയെങ്കിലും പിന്നീട് അവരതൊന്നും ഓർക്കുക പോലും ചെയ്തില്ല. അതിനുശേഷം ഇസ്രായേലിനെ ദൈവം മരുഭൂമിയിലൂടെ നയിച്ചപ്പോൾ കാടപ്പക്ഷികളും മന്നായും ഭക്ഷിച്ചുകൊണ്ട് അവരെ വഴി നടത്തിയെങ്കിലും
അവരത് ഓർക്കുക പോലും ചെയ്യുന്നില്ല. അതാണ് അവിശ്വസ്തയായ ഒരു ഒരു മേശയുടെ ചിഹ്നമായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് അവർ വീണ്ടും അവരുടെ നടപ്പ് പിന്നോട്ടായിരുന്നു എന്ന് ജർമിയ പ്രവാചകൻ പറയുന്നത്. ജർമിയ 7:23 പറയുന്നത് ഞാൻ പ്രവാചകൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവരോട് ദൈവം ബലികളെക്കുറിച്ചോ ദഹനബലികളെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. അവരോടൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ എൻ്റെ സ്വരം ശ്രവിക്കുവിൻ, ഞാൻ പറയുന്ന മാർഗത്തിലൂടെ പോകുവിൻ. അവിടെ ഇന്നത്തെ നമ്മുടെ പ്രവചനത്തിലെല്ലാം അതാ വന്നത്, ഞാൻ പറയുന്ന മാർഗത്തിലൂടെ, പ്രകാശത്തിൻ്റെ മാർഗത്തിലൂടെ. അവരാകട്ടെ അതനുസരിക്കുക വിട്ടിട്ട് അത് കേൾക്കുക പോലും ചെയ്തില്ല. അതുകൊണ്ട് അവരുടെ നടപ്പ് മുന്നോട്ടല്ലായിരുന്നു, പിന്നോട്ടായിരുന്നു. പിന്നോട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഏത് അടിമത്വത്തിൽ നിന്ന് വന്നോ അതിനേക്കാൾ വലിയ അടിമത്വത്തിൽ അവർ ചെന്നുപെട്ടു. അവർ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് അവരെ കൊണ്ടുവന്നു, എന്നാൽ അതിനേക്കാൾ വലിയ അടിമത്വത്തിൽ, ബാബിലോണിലെ അടിമത്വത്തിൽ അവർ ചെന്നുപെട്ടു. എന്നിട്ടും കർത്താവ് അവരെ സ്നേഹിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം, അൺകണ്ടീഷണലാണെന്ന് പറയുന്നത്. അതാണ് പിന്നെ ജർമിയയിൽ 29 നമ്മൾ കാണുന്നത്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഞാൻ അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, അത് നിങ്ങളുടെ ശുഭകരമായ ഭാവിക്കും നിങ്ങളെ പുനരുദ്ധരിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഞാൻ നിങ്ങളെ വിട്ടു കളയില്ല, ഞാൻ നിങ്ങളെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ പദ്ധതിയുടെ ആ പദ്ധതി അവിടെ ദൈവം പ്രഖ്യാപിക്കുകയാണ്. അതാണ് ജർമിയ 31 പറയുന്നത്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പുതിയ പദ്ധതിയുണ്ട്, ഞാനൊരു പുതിയ ഉടമ്പടി ഉണ്ടാക്കും. ജർമിയ 31, 33, 34 പറയുന്നത്, ആ ജർമിയ 31, 33, എനിക്ക് ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഉടമ്പടി നൽകുന്നു. ഇത് നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് നൽകിയ ഉടമ്പടി പോലെയല്ല. ആ ഉടമ്പടി അവർ പാലിച്ചില്ല. ഇനി ആ ഉടമ്പടി വെച്ചുകൊണ്ടിരുന്നിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഞാനൊരു പുതിയ ഉടമ്പടി നിങ്ങൾക്ക് നൽകുന്നു. ഇത് പഴയ ഉടമ്പടി പോലെയല്ല, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ആലേഖനം ചെയ്യും. കണ്ടോ, അതാണ് യേശുക്രിസ്തുവിലൂടെ സംസ്ഥാപിതമാകുന്ന പുതിയ ഉടമ്പടി. അപ്പോൾ ഇത് ഇവിടെ ഒറ്റ സെൻറ്റൻസിൽ ഇത് മുഴുവനും പറഞ്ഞിരിക്കുന്നു ആലോചിച്ച് നോക്കി, എന്തോ ഒരു സാരാംശമാണ്. എന്നാൽ പ്രവാചകന്മാർ ഇസ്രായേലിനെ ഉടമ്പടി ലംഘിക്കുന്നതായും, കണ്ടോ, അവരെ ദൈവമായിട്ട് ഉടമ്പടി അവർ എപ്പോഴും പാലിക്കാൻ പറ്റാതെ ലംഘിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ ലംഘിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വേശ്യപ്പോലെ പെരുമാറുന്നതായി എന്ന് പറയുന്നത്. അവസാനം ഓശയാ പ്രവാചകനോടൊരു വേശ്യ കല്യാണം കഴിക്കാൻ പറഞ്ഞത് അതിൻ്റെ പ്രതീകമായിട്ടാണ്. അങ്ങനെ ആ വേശ്യയെ അയാൾ കല്യാണം കഴിച്ചു, ആ പ്രവാചകൻ അയാളെ സ്നേഹിക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അൺകണ്ടീഷണൽ ലവ്. അവൾ അവനെ തിരസ്കരിച്ചിട്ടും അവൻ അവളെ തിരസ്കരിക്കുന്നില്ല. ഇസ്രായേൽ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടും ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുന്നു, അൺകണ്ടീഷണൽ ലവ്. വേശ്യയെപ്പോലെ പെരുമാറുന്നതായി കുറ്റപ്പെടുത്തുന്നു. എന്നിട്ട് നവീനവും ശാശ്വതവുമായ ഒരു ഉടമ്പടിയെപ്പറ്റി അവർ അറിയിക്കുന്നു. ഉണ്ടോ, ആ ഉടമ്പടി ക്രിസ്തു ഈ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. 159 ക്രിസ്തു ഈ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. ലൂമഞ്ചൻഷ്യം 9, 1 ഐസായ 1:2-4 ജർമിയ 2:31-31 ഏഷ്യ 55:3 ഇതെല്ലാത്തിലും ഈ വചനങ്ങളെല്ലാം അതിൻ്റെ പൂർത്തീകരണമായിട്ട് എഴുതിയിരിക്കുകയാണ്.
പ്രൈസ് ദ ലോർഡ്. ഇത്രയായ സമയം. ഇനി 381 781 സഭ ദൈവജനം. സഭ ദൈവജനം എല്ലാ കാലത്തും എല്ലാ ജനതയിലും ദൈവത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏത് വ്യക്തിയും ദൈവത്തിന് സ്വീകാര്യനാണ്. എന്നിരുന്നാലും മനുഷ്യരെ വിശുദ്ധീകരിക്കാനും രക്ഷിക്കാനും അവിടെ നിന്ന് നിശ്ചയിച്ചു. എന്നാൽ പരസ്പര ബന്ധമില്ലാത്ത വ്യക്തികൾ എന്ന നിലയിലല്ല അങ്ങനെ ചെയ്തത്. തന്നെ അറിഞ്ഞ് അംഗീകരിക്കുകയും വിശുദ്ധിയിൽ തനിക്ക് സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു ജനപദമാക്കാനാണ് അവിടെ നിന്ന് നിശ്ചയിച്ചത്. തന്നെ അറിഞ്ഞ് അംഗീകരിക്കുകയും വിശുദ്ധിയിൽ തനിക്ക് സേവനമനുഷ്ഠിക്കാനും ചെയ്യുന്ന ഒരു ജനപദമാക്കാനാണ് അവിടെ നിന്ന് നിശ്ചയിച്ചത്. അതിനാൽ ഇസ്രായേൽ വംശത്തെ തൻ്റെ ജനമായി അവിടെ നിന്ന് തിരഞ്ഞെടുത്തു. അവരുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് പടിപടിയായി അവരെ പഠിപ്പിച്ചു. എന്നാൽ ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെടാനിരുന്ന നവീനവും പരിപൂർണവുമായ ആ ഉടമ്പടിയുടെ തയ്യാറെടുപ്പും പ്രതിരൂപവുമായി ഈ സംഗതികളെല്ലാം സംഭവിച്ചു. ആ പുതിയ ഉടമ്പടി ക്രിസ്തു സ്ഥാപിച്ചു. തൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി യഹൂദരും വിജാതീയരും ചേർന്ന ഒരു ജനമായിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് അവരെ വിളിച്ചു കൂട്ടി. ഈ ഒരുമ ശരീരത്തിനനുസൃതമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിലാണ്. ഈ ഒരുമ ശരീരത്തിനനുസൃതമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിലാണ്. അപ്പം ശരീരത്തിനനുസൃതമല്ല എന്ന് പറയുമ്പോൾ ഉടനെ മനസ്സിൽ വരുന്നത് ശരീരത്തിൻ്റെ പരിച്ഛേദനത്തിലൂടെയല്ല, എന്നാൽ പരിശുദ്ധാത്മാവിലൂടെയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടു, ആ പ്രവാചകന്മാർ പറഞ്ഞു, നിങ്ങൾ ഉടമ്പടി ലംഘിച്ചു, നിങ്ങൾ വിശ്വസ്തത കാണിച്ചില്ല, പക്ഷേ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പുതിയ ഉടമ്പടിയുടെ വാഗ്ദാനം വരുന്നു. ജർമിയ 29, ജർമിയ 31, പിന്നെ എസെക്കിയൽ 36 ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, ഞാൻ നിങ്ങളുടെ സകല അകൃത്യങ്ങളിൽ നിങ്ങളെ ശുദ്ധീകരിക്കും എന്ന് പറയുന്നത് ഇസ്രായേൽ ചെയ്ത സകല തിന്മയെയും ദൈവം അങ്ങ് മറന്നു കളയുന്നു. ഞാനത് ഓർക്കുക പോലുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ജർമിയ 31-34 ഞാൻ അവരുടെ അതിക്രമങ്ങൾ ഓർക്കുക പോലുമില്ല. അതാണ് അൺകണ്ടീഷണൽ ലവ്. പക്ഷേ അതിൻ്റെ ആ ഉടമ്പടി രക്തത്താൽ മുദ്രമാക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. അത്രയ്ക്ക് വലിയ സ്നേഹമാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, എല്ലാ കാലത്തും എല്ലാ ജനതയിലും ദൈവത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏത് വ്യക്തിയും ദൈവത്തിന് സ്വീകാര്യനാണ്. നമ്മളത് നേരത്തെ പഠിച്ചതാണ്. എന്നിരുന്നാലും മനുഷ്യരെ ശുദ്ധീകരിക്കുന്നതിനും രക്ഷിക്കുന്നതിനും അവിടെ നിശ്ചയിച്ചു. അപ്പോൾ ദൈവം ഈ അവിശ്വസ്തത കാണിക്കുന്ന ജനതയെ സ്നേഹിക്കുന്നു. ഇനി എന്ത് ചെയ്യും? അതാണ് എസെക്കിയേലിൽ പറയുന്നത്, ഞാൻ അവരുടെ മേൽ ശുദ്ധജലം തെളിക്കും. എസെക്കിയേൽ 36:25 അവരുടെ സകല അകൃത്യങ്ങളിൽ നിന്നും ഞാൻ അവരെ ശുദ്ധീകരിക്കും. കണ്ടോ, ഞാൻ അവരെ ശുദ്ധീകരിക്കും. അവരുടെ ശിലാഹൃദയം ഞാൻ എടുത്ത് മാറ്റി അവർക്ക് ഒരു മാംസലഹൃദയം ഞാൻ നൽകും. ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ ഹൃദയത്തിൽ നിവേശിപ്പിക്കും. എൻ്റെ കൽപ്പനകൾ ഞാൻ അവരുടെ ഹൃദയത്തിൽ എഴുതും. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരാക്കും. അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് അവർ വസിക്കും.
അവരുടെ സകല അകൃത്യങ്ങളിൽ നിന്നും ഞാൻ അവരെ രക്ഷിക്കും. ഇവിടെ കണ്ടു, ഇവിടെ ഒരു 16 പ്രാവശ്യമെങ്കിലും അവിടെ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്താലേ രക്ഷിക്കുള്ളൂ. അപ്പൊ കണ്ടീഷനിലായി, വ്യവസ്ഥയായി. വ്യവസ്ഥ കൂടാതെ അവരെ ദൈവം ശുദ്ധീകരിക്കും, അവരെ വിമോചിപ്പിക്കും, അവരെ പുതിയ സൃഷ്ടിയാക്കും, അവർക്ക് പുതിയ ഹൃദയം നൽകും, അവരെ പുതിയ ജനമാക്കും. അങ്ങനെ അവരെൻ്റെ ജനമാവും. അതാണ് യക്ഷാകര പദ്ധതിയുടെ ആ പഴയ നിയമ കാഴ്ചപ്പാട്. പഴയ നിയമത്തിൽ തന്നെ ഇത് അവിടെ നടത്തി, അങ്ങനെ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്നും കൊണ്ടുവന്നു ജെറുസലേമിലേക്ക്. അവർക്ക് നഷ്ടപ്പെട്ട ജെറുസലേം വീണ്ടും കൊടുത്തു. ജെറുസലേമിൽ വീണ്ടും ദേവാലയം പണിയിച്ചു. അങ്ങനെ ഒരു പുതിയ ജെറുസലേം അവിടെ തന്നെ സമാഗതമായി. എന്നാൽ അതിൻ്റെ യഥാർത്ഥ നടത്തിപ്പ് ക്രിസ്തുവിലൂടെയാണ് സംസ്ഥാപിതമാകുന്നത്. ആ വിശുദ്ധീകരിക്കുന്നതെല്ലാം അവിടെ കർത്താവ് ചെയ്യുന്നു. എന്നാൽ അത് യഥാർത്ഥമായി സംഭവിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വരവിലൂടെയാണ്. തന്നെ അറിഞ്ഞ് അംഗീകരിക്കുകയും വിശുദ്ധിയിൽ തനിക്ക് സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു ജനപദമാക്കാനാണ് അവിടെ നിന്ന് നിശ്ചയിച്ചത്. അതിനാൽ ഇസ്രായേൽ വംശത്തെ തൻ്റെ ജനമായി അവിടെ നിന്ന് തിരഞ്ഞെടുത്തു, അവരുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു, അവിടെ നിന്ന് പടിപടിയായി അവരെ പഠിപ്പിച്ചു. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെടാനിരുന്ന നവീനവും പരിപൂർണവുമായ ആ ഉടമ്പടിയുടെ തയ്യാറെടുപ്പും പ്രതിരൂപവുമായി ഈ സംഗതികളെല്ലാം സംഭവിച്ചു. അപ്പോൾ ആ ജർമ്മയായിൽ പറഞ്ഞതു മുതൽ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ വീണ്ടെടുപ്പിനുള്ള പദ്ധതിയാണ്. അവിടെ മുതൽ ഒരു ഷിഫ്റ്റാണ്, ഒരു മൂമെൻ്റാണ്. പഴയ ഉടമ്പടിയിൽ നിന്നും ദൈവം വിട്ടു പുതിയ ഉടമ്പടി. ആ പുതിയ ഉടമ്പടിയെക്കുറിച്ചാണ് പിന്നെ ജർമ്മിയായിൽ പറയുന്നതെല്ലാം. പിന്നെ എസക്കിയൽ, ആ പശ്ചാത്തലത്തിലാണ് എസക്കിയലിനോട് പറയുന്നത്, നീ അവരോട് പറയുക അസ്ഥികൾക്ക് ഞാൻ മാംസം വെപ്പിക്കും, അസ്ഥികളെ എഴുന്നേൽക്കുവീൻ. ഇതെല്ലാം പുതിയ ഉടമ്പടിയുടെ ആ യേശുക്രിസ്തുവിലൂടെ വരാനിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ പഴയ പ്രതീകാത്മകതയാണ്. ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെടാനിരുന്ന നവീനവും പരിപൂർണമായ ഉടമ്പടിയുടെ തയ്യാറെടുപ്പും പ്രതിരൂപവുമായി സംഗതികളെല്ലാം അവിടെ സംഭവിച്ചു. ഈ പുതിയ ഉടമ്പടി ക്രിസ്തു സ്ഥാപിച്ചു, ക്രിസ്തു സ്ഥാപിച്ചു. അതാണ് നമ്മൾ ക്രിസ്ത്യാനികൾ. ആ ക്രിസ്തുവിൽ പൂർണമായി ഈ പുതിയ ഉടമ്പടിയുടെ മക്കളായി നമ്മൾ, ക്രിസ്തുവിൽ സ്ഥാപിതമായ, ക്രിസ്തു സ്ഥാപിച്ച ആ പുതിയ ഉടമ്പടിയിലാണ് നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ആ പുതിയ ഉടമ്പടിയുടെ ജനതയാണ്, തൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി. കൽഫലകകളിൽ എഴുതിയ ഉടമ്പടിയല്ല, തൻ്റെ രക്തത്താൽ മനുഷ്യ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിലൂടെ എഴുതപ്പെട്ട ഉടമ്പടി. യഹൂദരും വിജാതീയരും, അപ്പൊ ഈ പുതിയ ഉടമ്പടിയിൽ ആരാണ്? യഹൂദരും വിജാതീയരും, യാതൊരു വ്യത്യാസവുമില്ല. ഇനി എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. അപ്പൊ ക്രിസ്തുവിലൂടെ ഇനി ഇവിടെ യഹൂദരെന്നോ വിജാതീയരെന്നോ ഒന്നില്ല. എല്ലാവർക്കും ക്രിസ്തു എല്ലാമാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു. അതാണ് തുടർന്ന് യഹൂദരും വിജാതീയരും ചേർന്ന് ഒരു ജനമായിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് അവരെ വിളിച്ചുകൂട്ടി. ആ വിളിച്ചുകൂട്ടലാണ് സഭ. ഈ ഒരുമ ശരീരത്തിനനുസൃതമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിലാണ്. ഹോ പ്രൈസ് ദി ലോർഡ്. അബ്രാഹത്തിലൂടെ വന്ന ആ വിളി സഭയെ വിളിച്ചതിൻ്റെ ഒരു പ്രതീകാത്മകമായിരുന്നു. അബ്രഹാം
നിന്നെ ഞാനൊരു വലിയ ജനതയാക്കും എന്ന് പറഞ്ഞത് സഭയാണ്. ആ സഭ, അപ്പൊ ഇപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് വലിയ ഉൾക്കാഴ്ചകൾ കിട്ടിയിരിക്കുന്നു. ഒന്ന്, ദൈവം സൃഷ്ടി ആരംഭം മുതൽ സഭയെ കാണുന്നു. എന്നാൽ ആ സൃഷ്ടി ഉത്ഭവഭാവവും മാലാഖാമാരുടെ പതനവും ഉത്ഭവഭാവവും മൂലമുള്ള ആ വികലതയിലൂടെ കടന്നുപോയി. ദൈവം അത് അനുവദിച്ചു. എന്നാൽ ദൈവം അത് അനുവദിച്ചത് അതിൽ നിന്ന് വലിയ നന്മയുണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ദൈവം അതിനെ തിരിച്ചു പിടിച്ചു, എല്ലാത്തിനെയും പുനരുദ്ധരിച്ചു, ക്രിസ്തുവിലൂടെ സകലവും നവീനമാക്കി ഒരു പുതിയ ജനതയെ എടുത്തു. നമുക്ക് നന്ദി പറയാം. നമ്മൾ ഇന്ന് കേട്ട കാര്യങ്ങൾ നിങ്ങൾ ഈ ക്ലാസ് വീണ്ടും കേൾക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു, ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്.